കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പും വരുന്നുണ്ട്. ഉയർന്ന തിരമാലയ്ക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിരിക്കുകയാണ്. ഏഞ്ചൽ മേരി മാത്യു ചേരുന്നു. ഏഞ്ചൽ, ഏതെല്ലാം തലത്തിൽ ജാഗ്രത വേണമെന്നാണ് മനസ്സിലാക്കേണ്ടത്? ശീതൽ, കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രിയും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രമായ ഇൻഫോയിസ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ വെയിലേറ്റ സമയമാണ്. അതോടൊപ്പം തന്നെ കള്ളക്കടൽ എന്ന പ്രതിഭാസം കൂടി ഇപ്പോൾ കേരള തീരത്ത് അനുഭവപ്പെടുന്നുണ്ട്. കടലിൽ നടക്കുന്ന പ്രതിഭാസത്തിന്റെ ഒരു ഫിക്സ് മറ്റേതെങ്കിലും ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്നതാണ്, കടലിൽ അനുഭവപ്പെടുന്നതാണ് കള്ളക്കടൽ എന്ന് പറയുന്നത്. ശക്തമായ തിര വേഗതയിൽ അടിക്കുന്നതാണ് കള്ളക്കടൽ. ഇതിനു മുൻപ് പലപ്പോഴും കേരളത്തിൽ അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആദ്യ പ്രതിഭാസം തന്നെയാണ് നിലവിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നതെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. ഒപ്പം വെയിലേറ്റ സമയമാണ്. ഇത് രണ്ടും കൂടി ആയതുകൊണ്ടാണ് കടലാക്രമണം ഇത്ര രൂക്ഷമായതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിൽ ഇല്ല എന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ശക്തമായ കടലാക്രമണം രണ്ട് ദിവസം കൂടി തുടർന്നേക്കും. പക്ഷേ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലവിൽ എന്തായാലും അത്തരത്തിലുള്ളൊരു മുന്നറിയിപ്പ് ഇല്ല എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകുന്ന സമയങ്ങളിൽ സാധാരണ ഇങ്ങനെയുള്ള കടലാക്രമണം രണ്ടോ മൂന്നോ ദിവസം നീണ്ടു നിന്നേക്കാം. ഒപ്പം വെയിലേറ്റ സമയമാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ എന്തായാലും കടലാക്രമണത്തിനുള്ള സാധ്യത അത് തള്ളിക്കളയാനാകില്ല എന്ന് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. നിലവിലെ സാഹചര്യം 4 ജില്ലകളിൽ നടക്കുന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ തീരദേശ ജില്ലകളുടെ കളക്ടർമാരുടെ യോഗം ദുരന്ത നിവാരണ അതോറിറ്റി വിളിച്ചിട്ടുണ്ട്. യോഗം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതിനുശേഷം ഈ ജില്ലകളിൽ പ്രത്യേകിച്ച് കടലാക്രമണം രൂക്ഷമായ ജില്ലകളിൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് നടക്കാനുള്ള മുൻകരുതൽ നടപടികളിലേക്ക് കടക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകും. തീരദേശവാസികൾ എന്തായാലും ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മത്സ്യബന്ധന യാനങ്ങൾ പൂർണ്ണമായും സൂക്ഷിക്കണം. ബീച്ചിലേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കണം. കടലിനോട് ചേർന്ന് താമസിക്കുന്ന വീടുകളിൽ 70 പേർ ആളുകൾ തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്.